അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എന്നിട്ടുള്ള നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ക്യാമറ. നമ്മൾ കുറേ നാൾ മുമ്പ് എടുത്താണ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഡിസംബറിലായിട്ട് എടുത്താണ് ഈ എസ് ജെ ക്യാമിൻ്റെ ഒരു ആക്ഷൻ ക്യാമറയാണ് C100 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രോണിൻ്റെ വീഡിയോസ് പറക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഐ കാർഡിൽ ഞാൻ ഇട്ടേക്കാം പൊക്കത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആ വീഡിയോസൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ഷൻ ക്യാമറ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് കാര്യം ഇതിൻ്റെ പ്രൈസും രണ്ടാമത് ഇതിൻ്റെ വെയ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ എത്ര വെയിറ്റ് കുറഞ്ഞ ക്യാമറ ആണോ അത്രയും നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ക്ലാരിറ്റി നമുക്ക് വലിയ കുറവ് വരരുതെന്നുള്ളതായിരുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 4500 രൂപയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു പ്രൈസ് പോയിൻറ്റിലുള്ള ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഇതിൽ വെക്കരുത്. അതുപോലെ ഇതിനില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തില്ല. അപ്പോൾ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനോ എന്തോ ഒരു കാര്യം ഇതിനകത്തില്ല. ആ ഒരു പ്രൈസ് പോയിൻറ്റിൽ നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് വെക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഒരു രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും പിടിക്കുമ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും നിന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് വലിയ കുഴപ്പങ്ങൾ വരില്ല. കയ്യിലുള്ള ഷേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം അത്യാവശ്യം നല്ലപോലെ ഇതിൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ബേസിക്കലി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് മൗണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മുടെ ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. ഇത് തലയിൽ വെച്ചിട്ടായിരുന്നു എടുത്തിരുന്നത്. അതിനൊപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കേസിംഗ് വരുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ മേടിച്ചാണ്, പണ്ടേ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 33 ഗ്രാം, അതായത് 30 ഗ്രാമിനടുത്ത് ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വെയിറ്റ് ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്. ഹെഡ് മൗണ്ട് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആർ സി കാറുകളിൽ മൗണ്ട് ചെയ്യാം. ഞാൻ ഇതിനകത്ത് മൗണ്ട് ചെയ്ത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ജസ്റ്റ് രണ്ടൊന്ന് ഷോർട്ട് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ആർ സി കാറിൽ നമ്മുടെ ഈ ഒരു WL Toys വണ്ടിയിൽ ഇത് മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്യാം. ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള ഇതാണ് നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ ഒപ്പം വന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ആർ സി കാറിൻ്റെയൊക്കെ റണ്ണിങ് വീഡിയോസൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് ഇത് ഹെഡ് മൗണ്ട് ഇട്ടിട്ടായിരിക്കും. സാധാരണ ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിൽ തന്നെ ഒരു ആംഗിളിൽ ഇങ്ങനെ വെച്ചിട്ട് ആംഗിളിൽ കൂടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കലായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഹെഡ് മൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി ഓടുന്നതിനനുസരിച്ച് നിങ്ങൾക്കും കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരിയും കൂടെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കണ്ടൻറ്റ് ആക്കി എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ അത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല അതിന്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ക്യാമറയിന് ഇപ്പോൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും ഞാനൊരു ഇത്തിരി താത്തിയ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ക്യാമറയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് നോക്കി അറിയാൻ വേണ്ടി പറ്റും. കാര്യം ഇതിൽ ഓബ്വിയസ്ലി ഡിസ്പ്ലേ ഇല്ല. ഡിസ്പ്ലേ ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം എന്തെങ്കിലും ഡാമേജ് പറ്റി ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും നമുക്ക് പണിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ സെറ്റിങ്സ് കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് ആപ്പിൽ വരാതെ നടക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ആപ്പിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്യണമെന്നുണ്ട്. സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെറ്റിങ്സ് ഓപ്ഷൻസ് വരും. ഓക്കെ, താഴെയായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ഇടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1080p കണ്ടോ, 2K ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ 2K എന്ന് പറയാൻ പറ്റും പ്രോപ്പർലി. ഇത് 1080p ആണ്. 1080p 30fps ഉള്ളൂ. 720p 60fps ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1080p 30 തന്നെ ഇടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ വീഡിയോ മോഡിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആംഗിൾ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഒരു മൗണ്ടിൽ തിരിച്ച് വന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആംഗിൾ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുട്ടേജിലേക്ക് പോകാം. ഞാനിപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററി ഫുൾ ചാർജ് അല്ല, അതുകൊണ്ട് നമുക്ക് വേഗം നമുക്ക് ഓടിച്ചിട്ട് ഈ ഫുട്ടേജ് എടുക്കാം. ഓക്കെ, നല്ലൊരു ഇടി ഇപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഒന്നും കൂടി ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഇടിയാണ് ഇടിച്ചിരിക്കുന്നത്. അവിടെ ഒരു തോട്ടി വെച്ചിട്ടുണ്ടായി ഇരുമ്പിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൽ പോയിട്ടാണ് നമ്മൾ നൈസായിട്ട് ഇടിച്ചത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും റെക്കോർഡിങ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറ വെക്കുമ്പോൾ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു മൗണ്ട് ആകുമ്പോൾ കുഴപ്പമില്ല, ഇതിന് ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒപ്പം വാട്ടർ പ്രൂഫ് മൗണ്ട് കിട്ടും. പക്ഷേ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് ഒരു ഇത്തിരി കൂടെ കുറയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങളെ ടയറിലേക്ക് ശ്രദ്ധിച്ച് വയ്ക്കാൻ അറിയാൻ വേണ്ടി പറ്റും. ചെറുതായിട്ട് ടയർ ഇടുന്ന വരക്കണം. അത് കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സർവോടെ അങ്ങോട്ട് വയ്ക്കാനും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും.
സൗണ്ടും കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റിയറിംഗ് സർവോന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കുറേ നാളായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫൈവ് വയർ സർവോയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഇലക്ട്രോണിക്സ് മിക്കവാറും മാറ്റേണ്ടതായിട്ട് വരും. തൽക്കാലം ഇപ്പോൾ ഓടുന്നത്ര ഓടിച്ചിട്ട് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് എനിക്കിത് മാറ്റി നമുക്ക് ബ്രഷ്ലെസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഇവിടെ പറയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വ്ളോഗിങ് ടൈപ്പ് കണ്ടൻറ്റ് എന്നാണ് നിങ്ങൾ ഈ ക്യാമറ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെബിലിറ്റി കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു ഷേക്കിനെസ് കാര്യങ്ങൾ വരും. ഇപ്പോൾ ഞാൻ നോർമലി നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്കാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ചെറിയ ഷെയ്ക്കൊക്കെ ഇതിനകത്ത് വരും. ഓബിയസ്ലി ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ലാൻഡ്യാർഡ് കേബിൾ എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്കിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു FPV ഷോട്ട്, അതായത് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ കിട്ടും നമ്മൾ നടക്കുന്നതിൻ്റെയും കാര്യങ്ങളും. പക്ഷേ ഓബിയസ്ലി അതും എത്രത്തോളം ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു SJ ക്യാമിൻ്റെ C100ൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ ആണ് നമ്മൾ തന്നത്. ക്യുക്കായിട്ടുണ്ടോ അതോ ഡിലേ ഭയങ്കര ലെങ്ത് ആയി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ അതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇതിൽ വെച്ച് RC കാറിൽ വെച്ചിട്ടാണ് ഓടിച്ചത്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങോട്ട് ഇവിടെ മാറുമ്പോൾ തന്നെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ വണ്ടികളിൽ മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, അതിൽ നമുക്ക് അത്ര സ്റ്റെബിലിറ്റിയുടെ യൂസ് വരുന്നില്ല. ഓക്കെ, അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ കൈ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഷെയ്ക്കൊക്കെ നല്ലപോലെ വരും വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫുട്ടേജ് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ, ഇതേ നമ്മൾ വണ്ടി ഓടിച്ചതിൻ്റെ പാടാണ് ഈ കാണുന്നത് ഫുള്ള്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡിലേ അടിപ്പിക്കുന്നില്ല. ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉള്ളൂ, ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു, ഇതിൻ്റെ ഒരു വൈറ്റ് മോഡൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് പോയിൻ്റിൽ നമ്മുടെ പർപ്പസിന് കുഴപ്പമില്ല. എന്നാൽ പോലും ക്ലാരിറ്റീനെ നമ്മളങ്ങനെ വലിയൊരു ക്ലാരിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു നല്ല ക്യാമറയിലാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പോരാ, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റും ക്യാമറ വരുമ്പോൾ. പിന്നെ ഈ ഒരു സൈസിൽ നമുക്കൊരു നല്ലൊരു ക്യാമറ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ 360 GO സീരീസിലേ പറ്റുള്ളൂ. പക്ഷേ അത് നല്ല വില വ്യത്യാസം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10-30 രൂപയ്ക്ക് മേലെ വരും ആ സീരീസ് വരുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 or 3 ആയിട്ടാണ് ഉള്ളത്. അതൊക്കെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓബിയസ്ലി നമുക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള ക്യാമറാസും എൻ്റെ ഈ ഒരു പർപ്പസിന് അത് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. നമുക്ക് റഫ് യൂസാണ് വരുന്നത്. അപ്പോൾ റഫ് യൂസിൽ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡാമേജുകൾ വരില്ല. അപ്പോൾ അത്രയുള്ളൂ ഗായ്സ്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും